ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണത്തിലെ അന്വേഷണം എത്തി നിൽക്കുന്നത് നടി കങ്കണ റൌട്ടും മഹാരാഷ്ട്ര സർക്കാരും തമ്മിലെ നേർക്കുനേർ ഏറ്റുമുട്ടലാണ്. മുംബൈ പോലീസിൽ വിശ്വാസമില്ലെന്നും പാക് അധീന കശ്മീരിന് സമാനമാണ് മുംബൈ എന്നും പറഞ്ഞ താരത്തിന് സർക്കാരിൽ നിന്ന് കിട്ടിയ മറുപടി മുംബൈയിലെ കങ്കണയുടെ ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റിയാണ്. അനധികൃത നിർമ്മാണം എന്നാണ് മുംബൈ കോർപ്പറേഷന്റെ വിശദീകരണം. പാകിസ്ഥാനെന്നും രാമക്ഷേത്രം പൊളിക്കുന്നതിന് സമാനമെന്നും വീണ്ടും വിവാദ പ്രതികരണവുമായി കങ്കണ. കേന്ദ്ര സർക്കാർ പ്രത്യേകമായി അനുവദിച്ച വൈ പ്ലസ് കാറ്റഗറി സുരക്ഷയോടെ താരം മുംബൈയിൽ പറന്നിറങ്ങി വീട്ടിലെത്തി. അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിഷേധങ്ങൾ കണ്ടു. പരിശോധിക്കാം കങ്കണ മുംബൈ ഏറ്റുമുട്ടലിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയമെന്ന്. ഉദ്ധവ് ഠാക്കറെ, തുച്ഛ ലഗ്താ ഹൈ കി തുനെ ഫിലിം മാഫിയയ്ക്ക് സാത്ത് മിൽക്കേ മേര ഘർ തോർക്കേ മുസ്സെ ബഹുത് ബഡാ ബദല ലിയാ ഹൈ. ആജ് മേര ഘർ ടൂട്ടാ ഹൈ, കൽ തേരാ ഘമൻഡ് ടൂട്ടേഗാ. യേ വക്ത് കാ പഹിയാ ഹൈ, യാദ് രഖ്നാ, ഹമേശാ ഏക് ജൈസാ നഹീ രഹ്താ. ഔർ മുഝേ ലഗ്താ ഹൈ കി തുംനേ മുജ്ഹ്പേ ബഹുത് ബഡാ എഹ്സാൻ കിയാ ഹൈ, ക്യൂംകി മുഝേ പതാ തോ ഥാ കി കശ്മീരി പണ്ഡിതോ പേ ക്യാ ബീതീ ഹോഗി. ആജ് മൈനേ മഹ്സൂസ് കിയാ ഹൈ. और आज मैं इस देश को वचन देती हूँ कि मैं सिर्फ अयोध्या पे ही नहीं, कश्मीर पे भी एक फिल्म बनाऊंगी. उद्धव ठाकरे, ये जो क्रूरता और ये जो आतंक है, अच्छा हुआ ये मेरे साथ हुआ. ൊപ്പം ചേർന്ന് തന്റെ വീട് തകർത്ത് എന്നോട് പ്രതികാരം വെട്ടിയെന്നാണോ കരുതുന്നത് എന്നതടക്കം ഉദ്ധവ് താക്കറെക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് കങ്കണ. നമ്മൾ പ്രതികരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ഈ സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചതിന്റെ പശ്ചാത്തലം എന്താണ് എന്നത് കൂടി നോക്കാം. ആദ്യം ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്താണ് എന്നത്, ഇന്നലെ എന്താണ് സംഭവിച്ചത് നോക്കാം. ഈ വിഷയത്തിൽ ലഹരി ഉപയോഗിക്കാൻ നടി കങ്കണ റണൌട്ട് നിർബന്ധിച്ചുവെന്ന നടൻ ആദ്യാൻ സുമന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു കുറച്ചുനാൾ മുമ്പ്. അതിന്റെ പിന്നാലെ ഇന്നലെ ലഹരി മരുന്ന് ഉപയോഗം, അതിൽ കങ്കണയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ ചെയ്യുന്നത്. വിവാദ പ്രസ്താവനകൾ ഉണ്ടായതിന് പിന്നാലെ ഉണ്ടായ നടപടി ഇന്നലെ ഉണ്ടായത് ആ വിധത്തിലാണ്. ലഹരി ആരോപണം തെളിയിച്ചാൽ എന്നേക്കുമായി മുംബൈ വിടും എന്ന് കങ്കണ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ വെല്ലുവിളിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാരിനെ തന്നെ ചെയ്യുന്നത്. ത്തിൽ കങ്കണയുടെ ബാന്ദ്രയിലെ ഓഫീസിനെതിരെ മുംബൈ കോർപ്പറേഷന്റെ നോട്ടീസാണ് ഇതിന് മറുപടിയായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അനധികൃത നിർമ്മാണമുണ്ട്, കൃത്യമായ വിശദീകരണം നൽകണം 24 മണിക്കൂറിനകം, ഇല്ലെങ്കിൽ കോടികൾ വിലമതിക്കുന്ന കെട്ടിടം പൊളിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഇന്നലെ കങ്കണയ്ക്ക് നൽകുന്നത്. അതിന് വിശദീകരണം മറുപടി നൽകുന്നുണ്ട് കങ്കണയുടെ അഭിഭാഷകൻ. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിശദീകരണം തൃപ്തികരമല്ല എന്നതടക്കം ഇന്ന് നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ സംഭവിച്ചതാണെങ്കിൽ ഇന്ന് എന്ത് സംഭവിച്ചു എന്നതിലേക്കാണ് ഇനി നോക്കേണ്ടുന്നത്. ഇന്ന് മറുപടി തൃപ്തികരമല്ല, അതായത് 24 മണിക്കൂർ സമയം കഴിഞ്ഞ് കണ്ട ഏതാണ്ട് അരമണിക്കൂർ മാത്രം സമയം കഴിയുമ്പോഴേക്കും നടപടികളിലേക്ക് നീങ്ങുകയാണ് മുംബൈ കോർപ്പറേഷൻ. അതിന്റെ ഭാഗമായി കെട്ടിടം പൊളിക്കുന്ന നടപടികളിലേക്ക് പോവുകയാണ്. ശുചിമുറി ഓഫീസ് മുറിയാക്കിയതടക്കം അനധികൃത നിർമ്മാണം എന്നത് ആരോപിച്ചാണ് മുംബൈ കോർപ്പറേഷന്റെ നടപടി ഉണ്ടായത്. അതിനുള്ള പ്രതികരണം ഈ വിധമാണ് കങ്കണയിൽ നിന്നുണ്ടായത്. രാമക്ഷേത്രം പൊളിച്ച ബാബറിന്റെ നടപടിക്ക് സമാനമാണ് ഓഫീസ് പൊളിക്കൽ എന്നതായിരുന്നു കങ്കണയുടെ ട്വിറ്റർ. ഇതിൽ പാകിസ്ഥാന് സമാനം എന്നതടക്കമുള്ള വിവാദ പ്രസ്താവനകൾ, വിവാദ പ്രതികരണങ്ങൾ വീണ്ടും ഉണ്ടാവുകയാണ്. പറഞ്ഞത് തെറ്റല്ലെന്ന് ശത്രുക്കൾ വീണ്ടും തെളിയിക്കുന്നു. ഇതാണ് മുംബൈ പാക് അധിനിവേശ കശ്മീരായി എന്ന് പറഞ്ഞത് എന്ന് വീണ്ടും മറുപടി ഉണ്ടാകുന്നു. ചെറുപുഞ്ചിരിയോടെ ജനാധിപത്യം മരിച്ചു വീഴുന്നു എന്നും കങ്കണയുടെ പ്രതികരണം ഇതിനൊക്കെ മറുപടിയായി വീണ്ടും ഒടുവിലായി എത്തുകയാണ്. ഏറ്റവും സംഭവിച്ചത് നടി കങ്കണയുടെ മുംബൈയിലെ ഓഫീസ് പൊളിക്കുന്നത് ബോംബെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു എന്നതാണ്. അതിൽ തന്നെ വ്യക്തത പറയേണ്ടത് ഇന്നലെ നോട്ടീസിൽ പറഞ്ഞ ഭാഗങ്ങൾ അത് കൃത്യമായി കോടതി ഈ വിഷയം പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ പൊളിച്ചു മാറ്റിയിരുന്നു. എന്നാൽ വീടിന്റെ ഭാഗവുമായി ചേർന്ന് മറ്റൊരു ഭാഗം കൂടി പൊളിക്കുന്നതിൽ വിശദീകരണം ആവശ്യപ്പെട്ടു. അതിന് 7 ദിവസം സമയം നൽകിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. വൻ പ്രതിഷേധവുമായി ശിവസേന അടക്കം ഉള്ളവർ രംഗത്തുണ്ട് എന്നുള്ളതാണ്. അവർ എത്തുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. വിവാദ തടത്തിൽ അവരെ സുരക്ഷിതമായ വഴിയിലൂടെ വീട്ടിലെത്തിക്കുകയും ചെയ്തു. ഈസ് എ റൈച്ചസ് മാൻ ജിനോനെ അപ്നി ജിന്ദഗി കെ ത്രൂ ഹമേ ഏക ചീസ് സിഖായി ഔർ വോ ഹൈ ത്യാഗ്. തോ സുൻനേ മേ തോ ഹമനേ ബച്പൻ സേ സുനാ ഹൈ, സുൻനേ മേ തോ അഭി ഇത്നാ സുൻ ലിയാ ഹൈ കെ പൂരാ ഡീസെൻസിറ്റൈസ് ഹോ ഗയേ ഹൈ ഉസ് ചീസ് കോ ലേക്കേ. മഗർ മുഝേ യേ ചീസ് കബ് സമജ് ആയി, ജബ് മേ 19 സാൽ കി തോ ഏക് ഫിലിം കി ഷൂട്ട് കർ രഹി തീ ബോലം മേ, തോ ഉസ്മേ മുഝേ മേരാ ജോ ക്യാരക്ടർ ഥാ ബഹുത് ഹി ട്രോമറ്റൈസ്ഡ് ഥാ, തോ നർവസ്നെസ് മേ ബഹുത് സ്മോക് കർതി തീ, തോ മേ ഛോട്ടി സീ പേ മുഝേ ആകെ സിഗരറ്റ് ദി ജാതി തീ, ഔർ മുഝേ സബ് കഹതേ തേ കി ജരാ ബച് കേ രഹനാ തുമ്ഹേ ആദത് നാ ലഗ് ജായേ. മേ സോച്ചതീ ഇസ് ഇത്നി ഗന്ദി ചീസ് കി കൈസേ കിസി കോ ആദത് ലഗ് സക്തി ഹൈ, മത്ലബ് ഖാസി ആതി ഹൈ, ഉൽട്ടി ഹൈ, ചക്കർ സാ ആനേ ലഗ്താ ഹൈ, സോ ഹൗ കൻ ദിസ് ഹാപ്പൻ. पर जैसे 6-7 महीना शूट करते रहे उसके बाद मुझे नहीं लगा मुझे कोई आदत लगी, मगर उसके बाद जैसे दोस्त कोई आ गए, 2-3 सिगरेट पी रहे थे, एक सिगरेट ले लेना, फिर धीरे धीरे अपना पैकेट रखना शुरू कर दिया, फिर धीरे धीरे 10 से 12 सिगरेट्स, और फिर मैंने देखा जैसे कभी पेरेंट्स हो साथ में तो मैं उनके सामने तो कभी नहीं पी,
मगर एकदम से बौखला जाना या एकदम से पीना ही है तो कुछ ना कुछ ऐसा प्लॉटिंग प्लानिंग करके खिड़कियों से कूद के कुछ भी ऐसा लगा जैसे किसी चीज़ ने गुलाम बना लिया और मुझे मुझे एकदम से वो हो जाता है कि मुझे कोई चीज़ ऐसे जब रूल करने लगती है तो मैं बड़ी विचलित थी उस दिन. तो मैंने अपने दोस्त जो मेरे योगा गुरु भी हैं सूर्य नारायण उनसे कहा, मैंने कहा सर ऐसा लगता है कि जैसे जैसे किसी ने गुलाम बना लिया और जो तलब आती है उसके बाद में जो थकान महसूस होती है लाइफ में ऐसी कोई चीज़ नहीं है जिसने मुझे इस तरह से कंट्रोल किया हो. तो उन्होंने कहा ये तो आपके स्टेट ऑफ माइंड है. सर हाउ इज इट पॉसिबल लाइक किसी भी चीज़ से आप जो है ये ताकत छीन सकते हो, आपको इस तरह से कंट्रोल करने की ताकत सिर्फ त्याग को अपना जो श्री रामचंद्र ने कहा है. तो मैंने कहा यार ये त्याग है क्या? इट्स अ वेरी विनेवोलेंट एक्शन. इट इज़ साइंटिफिकली इट इज़ डिज़ाइन टू इवॉल्व यू एज अ ह्यूमन बींग. अगर आप अपनी विल पावर पर काम करना चाहते हैं तो धीरे धीरे आप चाहे उपवास रखिए छोटे छोटे, जैसे मैंने कल दान दिया, तो आप त्याग उसी चीज़ का कर सकते हो जो आपको चाहिए होती है, जिसकी आपको ज़रूरत होती है. इससे आप अपने कैरेक्टर को बिल्ड कर सकते हैं, आप अपनी ज़िंदगी की कमान अपने हाथों में ले सकते हैं. फिर धीरे धीरे स्मोकिंग छोड़ी, धीरे धीरे ऐसे दोस्त छोड़े जो कहीं ना कहीं थे तो दोस्त मगर सिर्फ नुकसान ही करते थे लेकिन छोड़े नहीं जाते थे. फिर धीरे धीरे मैंने ऐसा देखा कि कुछ रिलेशनशिप में अगर आप आते हैं तो कुछ लोग आपका अच्छा करने के वजह ज़्यादा बुरा करने लग जाते हैं, तो उनका त्याग किया. धीरे धीरे त्याग करते करते मैं ये नहीं कहती कि मेरी लाइफ परफेक्ट है, मगर मेरी लाइफ पे डेफिनेटली मेरी ही चलती है. मुझे कोई जो है उस तरह से कंट्रोल नहीं करता जिस तरह से एक वक्त पे बहुत सारी चीज़ें कलेक्टिवली करती. नवरात्रि की पांचवें दिन की बहुत शुभकामनाएं. बोर हो गए होंगे ना आप लोग, घर पे उदास भी हो गए होंगे, डिप्रेस्ड भी हो गए होंगे, कई तो रो रहे होंगे. अच्छा है, क्योंकि ये वक्त बुरा नहीं है. बुरे वक्त को कभी बुरा मत समझना. बुरा वक्त एक्चुअली में ओनली अच्छा वक्त होता है. अब आप बोलेंगे मैं तो फिलोसफी जा रही हूँ, ऐसा नहीं है. आप जानते हैं कि मैं एक मामूली सी, बहुत सारे कलाकार होते हैं, बहुत सारे लोग होते हैं, पर आप वो लोग खुश ये नहीं कह सकते कॉन्फिडेंस से कि मैं हाँ मैं खुश हूँ जो मैं हूँ वो बन के वो आज इस मुकाम पे खुश हूँ, मैं कॉन्फिडेंस से कह सकती हूँ. एंड ये बहुत बड़ी अचीवमेंट है अपने आप में, किसी भी अवार्ड से, किसी भी पैसे से, किसी भी मुकाम से बहुत बड़ी अचीवमेंट. और मैं ऐसे कैसे बनी दोस्तों, मैं 15-16 साल की थी जब मैं घर से भाग गई थी. मुझे ऐसा लगता था कि जैसे मैं मतलब हाथ उठाऊँगी और तारे तोड़ ले आऊँगी. मेरी माँ कहती है कि एक बार तुम मैंने बारिश में नाचते हुए तुम्हें देखा, आधा घंटा तुम ऐसा लगता जैसे आसमान को से कुछ खींचने की कोशिश कर रही हो. ये सच है, मुझे ऐसा लगता था. और ऐसा ही हुआ, जैसे ही मैं घर से भागी 1.5-2 साल में मैं एक फिल्म स्टार थी, एक ड्रग एडिक्ट थी. मेरी ज़िंदगी में इतने सारे कांड चल रहे थे कि मैं ऐसे लोगों के हाथों में लग चुकी थी कि जहाँ से मुझे शायद मौत ही निकाल सकती थी. ये सब इतना सब डेंजर हो चुका था मेरी लाइफ में जब मैं टीनेजर ही थी अभी. सोच लो मैं कितनी खतरनाक हूँ. उसके बाद हुआ यूँ कि मेरी ज़िंदगी में एक बहुत अच्छे शख्स आए, मेरे मित्र, जो उस टाइम एक स्ट्रगलिंग फाइट मास्टर थे. तो उन्होंने मुझे योगा मित्रता हुई तो उन्होंने मुझे योगा कराना शुरू किया. एक दिन उन्होंने कहा आंखें बंद करो. आंखें बंद की तो मैं रोना 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 ही ना रुके. तो कहते यार बड़ी अजीब लड़की आँखें ही नहीं बंद कर सकती, तो मेडिटेशन कैसे करेगी. तो उन्होंने मौका मिलते ही मुझे एक बुक दे दी, राजा योगा. तो उस बुक में प्रोसेसेस हैं बहुत सारे बहुत अच्छे, और मैंने विवेकानंद जी को अपना गुरु मान लिया. और उन्हीं के गाइडेंस में मैंने अपने आप को बहुत संवारा, क्योंकि मुझे हमेशा से लगता था कि यार ये हैं एक्शंस मेरे. मैंने कभी किसी को अपनी स्थिति के लिए कभी किसी को नहीं सोचा कि यार ये इनकी करतूत है. तो आई थिंक दैट इज़ व्हाई आई कुड वर्क ऑन माई सेल्फ. और अगर वो मुकाम मेरी ज़िंदगी में नहीं आता तो शायद मैं भीड़ में घूम जाती, शायद मैं इतने आगे नहीं आ पाती. जो मैंने अपनी विल पावर को डेवलप किया है, अपने इंटेलेक्ट को शार्प किया है, जो मैंने अपने टैलेंट को संवारा है, जिस तरह से मैंने अपनी ज़िंदगी को संवारा, अपनी इमोशनल हेल्थ को रखा हुआ है, जिस तरह से मैंने अपनी फैमिली हेल्थ को रखा हुआ, अपने इन्वायरमेंट को रखा हुआ, ये तो मैं कर ही नहीं पाती. तो ना मुमकिन ही नहीं था मेरे लिए अगर मुझे स्पिरिचुअल गाइडेंस नहीं मिली होती, गुरुओं का आशीर्वाद नहीं मिला होता. तो इस मुकाम की बड़ी अहमियत है. और जो प्रोसेस मैंने किया था ब्रह्मचर्य का, मैंने सहारा लिया था 2-2.5 साल. उस टाइम पे मैंने एक फिल्म की थी फैशन, और मेरी एक बहुत अच्छी मित्र थी
अश्विनी देशमुख, आजकल उनसे बात नहीं होती है, पर वो उस टाइम मुंबई मिरर की जर्नलिस्ट थी। तो उन्होंने देखा यार तुम क्या करती हो, सिर्फ सफ़ेद वस्त्र पहनती हो और उबला हुआ खाना खाती हो। तो मैंने उन्हें बताया, तो उन्होंने एक बड़ी भलती सी स्टेटमेंट दे लिखती कि कंगना टर्न सेलिब्रेट। तो ब्रह्मचर्य इज़ नॉट अबाउट सेलिब्रेसी और नॉट जस्ट अबाउट सेलिब्रेसी, ब्रह्मचर्य के बहुत अच्छे अच्छे प्रोसेसेस होते हैं और उससे जो है आपकी एनर्जी को अगर आपको बिल्कुल अपने हाथों में लेना हो, अगर आपको अपनी लाइफ की जो गाड़ी की ब्रेक है या क्लच है सब अपने हाथ में, व्हील अपने हाथ में लेना है, यू नीड टू डू प्रोसेसेस लाइक दैट। एंड स्पेशली अगर आपके पास ऐसी वॉलेटाइल एनर्जी हो। तो दोस्तों कहने का मतलब ये है कि इस वक्त का फ़ायदा उठाइए, बुरा वक्त ही ओनली अच्छा वक्त। और अब पांचवें दिन मेरी और रंगोली की एनर्जी भी थोड़ी लो आती जा रही है, क्या कहती हो रंगू? बहुत लो है आज तो हम इससे ज़्यादा ज्ञान नहीं बांट सकते।